வாடா வாடா எடா நீடா அடே இவரா வாங்க எடா டீச்சர் மனசு இல்ல மனசு இல்ல எடா நீங்கலட்ட நீங்கலட்ட மணி நீங்கலட்ட மணி பிடிக்கோ நீங்கலட்ட மணி ஓனே எடா நீங்கலட்ட பேடிக்கடா 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 நீ வாடா நீ வாடா நீ வாடா நீ வாடா நீ வாடா എടാ പോലീസിനെ പോലീസിനാന്ന് അപ്പൊ ഇപ്പുറത്തേക്ക് നിർത്താൻ പറഞ്ഞു ഒന്നും അല്ലടാ നീ കേറി വാ പറ്റിക്കണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പോലീസ് ഒന്നും എല്ലാം കൂടി എടുത്തു ഓടി ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിരുകളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോന്തിരുത്തി സൗത്തിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഇപ്പോൾ ചാനല് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അല്ലെങ്കിൽ ചെയ്താൽ മാത്രമേ ഞാനൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ഒരു ബടി അവിടെ സൈക്കിളായിട്ട് കുറേ ഇങ്ങനെ വീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ബടിയുടെ അടുത്തായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. കമോൺ, ഹലോ ബടി, ഈ ബടി വീലിങ്ങൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, വീലിങ്ങൊക്കെ നല്ലോണം അറിയോ ബടിക്ക്? അറിയാം. ബടിയുടെ പേരെന്താണ്? എൻ്റെ പേര് സുദർശൻ. ഓ, വീലിങ്ങൊക്കെ നല്ലോണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു വീലിങ് പറ്റുമോ ഗൈസ്? ഞാൻ കഷ്ടപ്പെട്ട് വീലിങ് ചെയ്യുകയാണ്, അത് കാരണം എല്ലാവരും ഒരു സബ്സ്ക്രൈബ് വൺ മോട്ടിവേഷനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ആ പുള്ളിക്കാരൻ്റെ വീലിങ്ങിലോട്ട് കടക്കാം. അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ വക ഒരു ബിഗ് താങ്ക്സ് നമ്മുടെ പഠിക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഇവിടെ ടൈലൊക്കെ വെച്ചിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലം കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഉള്ളു, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഇവിടെ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേരുള്ളൂ. ഇനി ഒരു ഏഴ് സന്ധ്യ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റൊക്കെ എത്താൻ തുടങ്ങും. പിന്നെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങും. പിന്നെ അവിടെയായിട്ടാണ് നമ്മുടെ ആ ആൽഫ നമ്മുടെ മരടിലെ ഫ്ലാറ്റ് പൊളിച്ചത്. പിന്നെ ഇതാണ് കുണ്ടന്നൂർ പാലം. പിന്നെ ഇവിടെ കുറേ ബോട്ടുകളൊക്കെ പോകുമ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് കാണാനായിട്ട് ഇവിടെ കുറേ സീറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ കുറച്ച് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത വെച്ചാൽ ഗ്രൗണ്ടിൽ അവർ കുറച്ചൊക്കെ കഴിയുമ്പോൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇനി പ്രത്യേകിച്ച് ഇവിടെ ഇതേ വഴി നടക്കാനും ഇവിടെ വാക്ക് ചെയ്യാനൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഒരു ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇതിനെ പറ്റി പറയാനില്ല. പിന്നെ അവിടെയായിട്ടൊരു നമ്മൾ ഒരു ഗോപുരം കാണുന്നുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ടൊന്ന് പോവാം. വാടാ വാടാ വായ മനസ്സില്ല എടാ നീങ്ങലട്ട നീങ്ങലട്ട മനി നീങ്ങലട്ട മനി പിടിക്കോ നീങ്ങലട്ട മനുണ്ട് ഓനെ എടാ നീങ്ങലട്ട പേടിക്കണ്ട 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 നീ വാടാ വാടാ നീ വാടാ നൂപേ അതൊന്നുമില്ല ഒന്ന്
അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ അവിടെ നിന്ന് വണ്ടി വന്നു. ഇപ്പോൾ ഇവനും ആ നീന്തിക്കൊണ്ടിരുന്ന പടീനോട് ഞാൻ പറഞ്ഞു, എടാ പോലീസ് തന്നെ പോലീസ് തന്നെയാന്ന്. അപ്പോൾ ഇപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞു, ഒന്നും അല്ലടാ നീ കയറി വാ പറ്റിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോലീസ് ഒന്നും എല്ലാം കൂടി എടുത്ത് ഓടി. ഗൈസ് പോലീസ് ഇവിടെ ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് നമ്മളെ വിളിച്ചു, ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും നോക്കിയില്ല, മര്യാദ രാമൻ ഇങ്ങനെ നിന്ന് അങ്ങോട്ട് പോയി. ഗൈസ് പിന്നെ രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ അവിടെ പിടിച്ചായിരുന്നു, പോലീസുകാർ പിടിച്ചു. പിന്നെ ഇത് ഇവിടെ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലൈറ്റൊക്കെ തെളിഞ്ഞ് ഇപ്പോൾ സൂപ്പറായിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ആൾക്കാരധികം വരുന്നില്ല ആൾക്കാർ. യെസ് ഗൈസ് പോലീസുകാരിവിടെ അധികം നേരമായിട്ട് കറങ്ങി നടന്നില്ല, ഇവിടെ വന്നു. നമ്മളെ വിളിച്ചു, പക്ഷെ നമ്മൾ അതിനൊന്നും പിടികൊടുക്കരുത്, നമ്മൾ അങ്ങനത്തെ ഉള്ള കൂട്ടത്തിലല്ല സാറിനൊന്നും പറഞ്ഞു. നമ്മൾ ഇങ്ങോട്ട് അറിയാം, ഒന്നും അറിയാത്തവരെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു ഗൈസ്. ഓക്കെ, അത് നമുക്കത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് മൂന്ന് ചേട്ടന്മാരെ പിടിച്ചു. എൻ്റെ സൈക്കിൾ അവിടെയായിരുന്നു ഇരുന്നു വെച്ചാൽ, പിന്നെ ഞാൻ സൈക്കിളല്ല, എനിക്ക് എൻ്റെ അഭിമാന ജീവനാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നു, എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ എൻ്റെ കൂട്ടുകാരൻ വന്ന് സൈക്കിൾ എടുത്ത് തന്നപ്പോൾ അവനൊരു 1000 തന്നി ഞാൻ പറഞ്ഞു ഗൈസ്. അല്ലെങ്കിൽ എൻ്റെ സൈക്കിളും പോയനെ, ഞാനും ഇപ്പോൾ പോലീസുകാരോടൊപ്പം പോയനെ. അത് ഒന്നാമത് ഇന്ന് ഞായറാഴ്ചയാണ് ഗൈസ്, അത് ആ ഇടയിലാണ് നമ്മിങ്ങനെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ പോലീസിനെ കണ്ടാൽ നമുക്ക് എന്തായാലും പേടിച്ചേ പറ്റത്തുള്ളൂ. മാസ്കും കൂടിയില്ല, മാസ്കൊക്കെ ഞാൻ പോക്കറ്റ് ചുരുട്ടിക്കേറ്റ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പോലീസ് വന്ന് പിടിച്ചാൽ അവരുടെ കയ്യിൽ ഹാൻഡ് കാഫ് ഇട്ട് ഇറങ്ങി പോകുകയെന്നല്ലാതെ വേറെ വഴിയില്ല ഗൈസ്. പിന്നെ കാശ് കൊടുത്താൽ അത്രേ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. അപ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്തേക്കൂ മറക്കാതെ, ഞങ്ങൾക്കൊരു സപ്പോർട്ടായിരിക്കും ഗൈസ്. അപ്പോൾ റെഡിയാണ് ഗൈസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുള്ള ബെല്ലൈക്കൺ എനേബിൾ, മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഗൈസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.